ഹായ് കൂട്ടുകാരെ, നമ്മുടെ വീടിൻ്റെ മുകളിലൂടെ വിമാനം പോകുമ്പോൾ ഒരിക്കലെങ്കിലും നോക്കാത്തവരായി ആരും ഉണ്ടാകില്ല. വിമാനയാത്രകൾ സുന്ദരമാണെങ്കിലും ചില അപകട വാർത്തകൾ നമ്മെ സങ്കടപ്പെടുത്താറുണ്ട്. വിമാന അപകടങ്ങളുടെ വാർത്തകൾ നാം എപ്പോഴും കേൾക്കാറുള്ളതാണ്. ബ്ലാക്ക് ബോക്സിനായി തിരയുന്നു, ബ്ലാക്ക് ബോക്സ് കിട്ടിയില്ല എന്നൊക്കെ. എന്താണ് ഈ ബ്ലാക്ക് ബോക്സ്? അതിൻ്റെ നിറം ബ്ലാക്ക് തന്നെയാണോ? ആരാണത് കണ്ടുപിടിച്ചത്? നമുക്ക് നോക്കാം. വിമാനങ്ങളിൽ നടക്കുന്ന വിവരങ്ങൾ രേഖപ്പെടുത്തി വയ്ക്കുന്ന ഫ്ലൈറ്റ് റെക്കോർഡർ ഉപകരണമാണ് ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ അഥവാ FDR. വിമാനങ്ങളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രേഖപ്പെടുത്തുകയാണ് ഇതിൽ ചെയ്യുന്നത്. വിമാനത്തിൻ്റെ ഉയരം, സഞ്ചരിക്കുന്ന വേഗം, ഉയരം കൂടുന്നത്, കുറയുന്നത് തുടങ്ങിയ വിമാനവുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക വിവരങ്ങളും ഇതിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നു. മറ്റൊരു തരത്തിലുള്ള ഫ്ലൈറ്റ് റെക്കോർഡറാണ് കോക്പിറ്റ് വോയിസ് റെക്കോർഡർ അഥവാ CVR. കോക്പിറ്റിൽ നടക്കുന്ന സംഭാഷണങ്ങൾ, ക്രൂ അംഗങ്ങളും മറ്റുള്ളവരും നടത്തുന്ന ആശയവിനിമയങ്ങൾ, എയർ ട്രാഫിക് കൺട്രോളിലെ അംഗങ്ങളോടുള്ള സംഭാഷണങ്ങൾ, യാത്രക്കാർക്ക് നൽകുന്ന മുന്നറിയിപ്പുകൾ, വിമാനത്തിനുള്ളിലെ മറ്റു ശബ്ദങ്ങൾ എന്നിവ ഇവിടെ രേഖപ്പെടുത്തുന്നു. ചില വിമാനങ്ങളിൽ ഈ രണ്ട് ധർമ്മങ്ങളും നിർവഹിക്കുന്നത് ഒരൊറ്റ ഉപകരണമായിരിക്കും. അവ DVDR എന്നറിയപ്പെടുന്നു, ഡിജിറ്റൽ വോയിസ് ഡാറ്റ റെക്കോർഡർ. ബ്ലാക്ക് ബോക്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇതിൽ രേഖപ്പെടുത്തുന്ന വിവരങ്ങൾ വിമാന അപകടങ്ങളുടെ അന്വേഷണങ്ങൾക്കും വിമാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നതിനുമായി ഉപയോഗിക്കുന്നു. അപകടങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളിൽ ഇതിൻ്റെ പ്രാധാന്യം കാരണം ഈ ഉപകരണം ശക്തമായ ആഘാതങ്ങൾ, അഗ്നി തുടങ്ങിയവയെ അതിജീവിക്കുന്ന തരത്തിൽ എഞ്ചിനീയറിംഗ് ചെയ്ത ശക്തമായ കവചങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ബ്ലാക്ക് ബോക്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നതെങ്കിലും അപകടാവശിഷ്ടങ്ങളിൽ നിന്ന് പെട്ടെന്ന് തിരിച്ചറിയത്തക്ക വിധം തെളിഞ്ഞ ഓറഞ്ച് അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള താപ പ്രതിരോധ ചായം പൂശപ്പെട്ട രീതിയിലാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. അപകടങ്ങൾ തരണം ചെയ്യുന്നതിനായി വിമാനത്തിൻ്റെ ഏറ്റവും പിൻഭാഗത്താണ് ഇവ ഘടിപ്പിക്കുന്നത്. ഒരു ചെരുപ്പ് പെട്ടിയേക്കാൾ അല്പം കൂടി വലുപ്പമുള്ള ബ്ലാക്ക് ബോക്സിന് പ്രകാശരശ്മികളെ പ്രതിഫലിപ്പിക്കാൻ കഴിയും. ഉയർന്ന താപത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഉരുക്ക് കവചമുള്ളതിനാൽ വൻ അഗ്നിബാധയെ പോലും അതിജീവിക്കാനാവും. മാത്രമല്ല, വെള്ളത്തിൽ മുങ്ങിപ്പോയാലും പ്രവർത്തനക്ഷമമായിരിക്കും ഇവ. അപകടത്തിന് ശേഷം ബ്ലാക്ക് ബോക്സ് കണ്ടെത്തുക എന്നത് പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ്. ബ്ലാക്ക് ബോക്സ് ലഭിച്ചാൽ അപകടത്തെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ബ്ലാക്ക് ബോക്സ് എന്ന ഡാറ്റ റെക്കോർഡറിൻ്റെ ഉപജ്ഞാതാവ് ഓസ്ട്രേലിയൻ സയൻറ്റിസ്റ്റായ ഡേവിഡ് വാറനാണ്. 1953 കോമറ്റ് വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ബ്ലാക്ക് ബോക്സ് നിർമ്മിച്ചത്. തൽക്കാലം ഒരു ഉപയോഗവുമില്ലാത്ത ഉപകരണമാണെന്ന് പറഞ്ഞ് ഓസ്ട്രേലിയൻ വ്യോമയാന മന്ത്രാലയം ബ്ലാക്ക് ബോക്സിനെ തള്ളിക്കളഞ്ഞു. എന്നാൽ 1958 ഓസ്ട്രേലിയ സന്ദർശിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കിയതും അതിനെ ബ്ലാക്ക് ബോക്സ് എന്ന പേരിട്ടതും. നിറം നോക്കിയല്ല, മാന്ത്രിക ശക്തി ഉള്ളത് എന്ന അർത്ഥത്തിലാണ് ആ പേര് നൽകിയത്. 1960 തന്നെ ഓസ്ട്രേലിയ വിമാനങ്ങളിൽ ബ്ലാക്ക് ബോക്സ് നിർബന്ധമാക്കി. പിന്നാലെ മറ്റു രാജ്യങ്ങളും അത് പിന്തുടർന്നു. ലോകത്തെവിടെയും വിമാനാപകടമുണ്ടായാൽ ഇന്നും ആദ്യം അന്വേഷിക്കുന്നത് ബ്ലാക്ക് ബോക്സ് ആണ്. ഇനിയും ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.